നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ എസ് കെ ശാരിക. ആദ്യം ഉക്രൈനിലെ സംഭവ വികാസങ്ങൾ നോക്കാം. ഉക്രൈനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബന്ദികളാക്കപ്പെടുന്നുവെന്ന റഷ്യൻ വാദം തള്ളി ഇന്ത്യ. ഇത്തരം ഒരു റിപ്പോർട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഉക്രൈൻ സഹായിക്കുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് ട്വിറ്ററിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ബന്ദികളാക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും കാർഗിവിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് പ്രത്യേക ട്രെയിനുകൾ ക്രമീകരിച്ചു ഉക്രൈനിയൻ അധികൃതർ പിന്തുണ തേടിയിട്ടുണ്ടെന്നും അറിയിച്ചു. അതേസമയം റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിനിടെയുണ്ടായ യുദ്ധ കുറ്റങ്ങളിൽ അന്വേഷണം ആരംഭിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യയുടെ ഉക്രൈനിലെ സൈനിക നടപടി ഇതുവരെ കൈവിലെ സർക്കാരിനെ അട്ടിമറിച്ചിട്ടില്ല. ആക്രമണം ആരംഭിച്ച് ഒരാഴ്ച തികഞ്ഞതോടെയാണ് ICC അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനിടെ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം രാജ്യത്തു നിന്നും പാലായനം ചെയ്തത് 10 ലക്ഷം ഉക്രൈനിയൻ പൗരന്മാരാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളും പുറത്തുവരുന്നു. ഇത് ഉക്രൈനിലെ ജനസംഖ്യയുടെ 2% വരുമെന്നാണ് UN കണക്കാക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെയുള്ളവ ഉപഭോക്തൃ തർക്ക പരിഹാര നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചികിത്സാ പിഴവ് ആരോപിച്ചുള്ള പരാതികൾ പരിഗണിക്കാൻ ഇനി തടസ്സം ഉണ്ടാകില്ല. കണ്ണൂർ സ്വദേശിനി തർക്ക പരിഹാര ഫോറത്തെ സമീപിച്ച സംഭവമാണ് ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് നൽകിയ സമയം അവസാനിച്ച സാഹചര്യത്തിൽ കൂടുതൽ സമയത്തിനായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയിൽ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്ന 1 മാസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഉടനെ സമർപ്പിച്ചേക്കും. ഉക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും എണ്ണവില ഉയർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $116 ഉയർന്നത്. WTI ക്രൂഡിന്റെ വിലയും $110 പിന്നിട്ടു. $113 WTI ക്രൂഡിന്റെ വ്യാപാരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം നിലവിൽ വന്നതോടെ ഇന്നും എണ്ണവില കുതിക്കുകയാണുണ്ടായത്. ചാമ്പ്യൻമാരായ മുംബൈ സിറ്റി FC 1-3 തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ISL പോയിന്റ് പട്ടികയിൽ ആദ്യ 4 ഒരു കളി ശേഷിക്കെ 33 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് സെമി സാധ്യതയും സജീവമാക്കി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഏറ്റവും പുതിയ വാർത്തകളുമായി സ്പീഡ് ന്യൂസിലുടൻ തിരിച്ചു വരാം. നമസ്കാരം.